സമകാലിക വിഷയങ്ങളിലെ ലീഗ് നിലപാട് സ്വാഗതാർഹമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. ലീഗ് വിഷയത്തിൽ യു ഡി എഫിൽ ഭിന്നതയും ആശങ്കയും പുകയുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ജോഷിലയാണ് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ജോഷില. ഗുഡ് മോർണിംഗ് അഞ്ജു. ജോഷില, നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് അടക്കം ആർ എസ് എസ് അനുകൂല നിലപാടൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതിന് അത്തരത്തിലുള്ള വലിയ പ്രതികരണങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ലീഗ് ആകട്ടെ ഇപ്പോൾ പല വിഷയങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന പല വിഷയങ്ങളിലും അതിന് വിഭിന്നമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വലിയ തർക്കങ്ങളും ആശങ്കകളും ഒക്കെ പുകയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായും അഞ്ജു. അഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ആകെ യു ഡി എഫ് ആകെ ഭിന്നതയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം സമകാലിക വിഷയങ്ങളിൽ ലീഗെടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്തു. അതോടുകൂടി ലീഗിലും യു ഡി എഫിൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ലീഗ് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്ക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാനാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്നും ലീഗിൽ ഒരു വിഷയവുമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും വലിയൊരു വിഷയത്തിലേക്ക് തന്നെയാണ് ലീഗും കോൺഗ്രസും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല വിഷയങ്ങളിലും എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ ലീഗ് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതായത് ഗവർണറുടെ വിഷയത്തിലടക്കം ആർ എസ് എസ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ ഗവർണർ തയ്യാറെടുത്തപ്പോൾ ഗവർണർക്കെതിരെ ബിൽ പാസാക്കാനായി ഒപ്പിടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് ലീഗാണ് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഏക സിവിൽ കോഡ് ഒരു ഗൗരവമേറിയ വിഷയമാണെന്നും അവിടെ രാജ്യസഭയിലടക്കം യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ ഒന്നും തന്നെ ഇതിനെ എതിർക്കാനുണ്ടായില്ല എന്നുള്ള ലീഗ് നേതാക്കളുടെ പരാമർശം, വഹാബടക്കമുള്ളവരുടെ പരാമർശം, കോൺഗ്രസ് ഇതിനെ ഗൗരവമായി കണ്ടില്ല എന്നുള്ള വഹാബിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ ലീഗിൽ ഒരു വലിയ വിഷയമായി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളോട് ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യത്തോട് കോൺഗ്രസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതേസമയം തന്നെ ആർ എസ് എസിൻ്റെ വർഗീയ നിലപാടിനോട് ഒട്ടി നിൽക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വിഷയം ലീഗിൽ കത്തിപ്പുകയൊന്നുണ്ട്. അതേസമയം തന്നെയാണ് നേരത്തെ വഖഫ് ബോർഡ് വിഷയത്തിലടക്കം സമസ്തയുടെ തീരുമാനത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഇത്തരമൊരു നിലപാടുകളിൽ സമസ്ത വളരെയധികം വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. രോഷാകുലരാണ് സമസ്ത നേതാക്കൾ എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ലീഗിൽ വലിയൊരു വിഷയം കത്തി പടരുന്ന ഒരു സമയമാണിത്. സമസ്ത നേതാക്കളെ അടക്കം അനുനയിപ്പിച്ച് നിർത്തണമെങ്കിൽ ന്യൂനപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ലീഗ് നേതാക്കൾക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് കോൺഗ്രസിനെ നയിക്കുന്ന ഇത്തരം സമകാലിക വിഷയങ്ങളിലടക്കം ലീഗ് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ യു ഡി എഫിൻ്റെ ഒരു മുന്നണി നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സമകാലിക വിഷയങ്ങൾ വിഴിഞ്ഞ സമരത്തിലടക്കം വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ലീഗ് ചെയ്തത് അതിനെ എതിർക്കുകയാണ്. അത്തരമൊരു നിലപാടിനെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ലീഗിനെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല. അതേസമയം തന്നെ കൃത്യമായി ഒരു മുന്നണി നിലപാടുള്ള മുന്നണിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മുന്നണി നിലപാടുള്ള ഒരു കക്ഷിയാണ് ഇടതുപക്ഷം എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ രാത്രി അടക്കം വൈകുന്നേരം നടന്ന മാധ്യമപ്രവർത്തകരുമായി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു പരാമർശത്തിലൂടെ ഒരു മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാനൊന്നും ഇടതുപക്ഷത്തിന് സാധിക്കില്ല. കാരണം ഇത് കൃത്യമായി ഇടതുപക്ഷം നിലപാടുള്ള ഒരു മുന്നണിയാണ്. അത് ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ള നിലപാട് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ യു ഡി എഫിൽ ഇതൊരു വിഷയമായി കത്തിപ്പൊട്ടുന്നുണ്ട്. കാരണം യു ഡി എഫ് നല്ല ഭയമുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ സഹായിക്കാത്ത ഒരു കോൺഗ്രസിൻ്റെ നിലപാട്, അതേസമയം തന്നെ ആർ എസ് എസിനെ കെ പി സി സി പ്രസിഡന്റിൻ്റെ അടക്കം നിലപാടുകൾ, ആർ എസ് എസിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം തന്നെ ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അടക്കം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ലീഗിനറിയാം. അതും കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മലബാറിലടക്കം
ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടാവില്ല, യു ഡി എഫ് ഭരണം പോലും കണി കാണാൻ യു ഡി എഫിന് സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു നല്ല വ്യക്തത കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുണ്ട്. അതുതന്നെയാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല എന്നുള്ള കാര്യം കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിനകത്തും വലിയൊരു ഭയം കോൺഗ്രസിനകത്തിൽ നേതാക്കൾക്ക്, ഇത് കൃത്യമായി അറിയാവുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വലിയൊരു ഭയം യു ഡി എഫ് മുന്നണിയിൽ നിന്നും ലീഗ് വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തിൽ പുകയുന്ന ഒരു വിഷയമായി യു ഡി എഫിൽ കത്തി നിൽക്കുന്നത്. ശരി ജോഷില, ഗോവിന്ദൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലും പല വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലും കോൺഗ്രസ് പലപ്പോഴും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതികരണമാണ് പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിഴിഞ്ഞം വിഷയമായിക്കോട്ടെ, സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള നയങ്ങൾ ഗവർണർ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി കോൺഗ്രസ് പോകുമ്പോൾ ഇതിനൊക്കെ ഭിന്നമായിട്ടുള്ള ഒരു നിലപാടാണ് പ്രധാന ഘടക കക്ഷിയായിട്ടുള്ള ലീഗ് എടുത്തിട്ടുള്ളത്. അതാണ് പ്രധാനമായിട്ടും എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതും. അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ലീഗ്, ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയം രാജ്യസഭയിലടക്കം അത്തരത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിന്റെ പ്രതിനിധികളില്ലാത്ത ഒരവസ്ഥ, അത് അതി ഗൗരവമായി തന്നെ ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങളാണ് ജോഷില കോഴിക്കോട് നിന്ന് നൽകിയത്.